എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടല പ്രഥമൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇന്ന് അത്തമാണ്, അത്തമായിട്ട് നമ്മളൊരു മധുരമാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഓണത്തിൻ്റെ റെസിപ്പീസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അധികം താമസിയാതെ ഒരു കടല പ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അടികട്ടിയുള്ള ഒരു പ്രഷർ കുക്കറിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് കടലപ്പരിപ്പ്. കടലപ്പരിപ്പ് എന്ന് പറയുന്നത് സാമ്പാർ പരിപ്പല്ല. ഈ കടലപ്പരിപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഇത് പായസം അതുപോലെ തന്നെ കടലമാവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരിപ്പാണ്. അപ്പോൾ ഒരു കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വെള്ളം തോർത്തതിന് ശേഷം നമുക്ക് ഈ ഒരു നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ ഒരു വറക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇങ്ങനെ വറക്കുമ്പോഴാണ് കടല പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഈ ഒരു കടലപ്രഥമൻ ചെറുതായിട്ട് വറന്ന് അതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകും, അതുപോലെ നല്ലൊരു മണവും വരും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2.5 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ചൂടുള്ള വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പ്രഷർ കുക്കറിൻ്റെ അടപ്പ് അടച്ചിട്ട് നമുക്കൊരു 4 വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ ഒരു കടലപ്പരിപ്പ് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ വേവിക്കേണ്ടത്. ഇനി അതേസമയം തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നെയ്യ് ബാക്കി നമുക്ക് പായസത്തിൽ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിങ്ങയിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്രഥമനായതുകൊണ്ട് തന്നെ ചെറിയ തേങ്ങാക്കൊത്തും ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ എന്തെങ്കിലും തേങ്ങാക്കൊത്തില്ല, അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ നിറമായി വന്നു കഴിഞ്ഞാൽ അതൊന്ന് കോരി മാറ്റാം. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ വേവാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു കടലപ്പരിപ്പിൻ്റെ ആവിയൊക്കെ പോയിട്ട് നമ്മൾ അടപ്പൊന്ന് തുറന്നിട്ടുണ്ട്. ഇപ്പം ഇത് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാടങ്ങ് ഉടച്ച് കൊടുക്കണ്ട, കുറച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി, ഇടയ്ക്ക് കടിക്കാനായിട്ട് നമുക്ക് കിട്ടണം. ഞാനിവിടെ ഇത്രയൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത ബാക്കി വന്ന നെയ്യും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു കുക്കറിലിട്ട് തന്നെയാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉരുളിയോ അടികട്ടിയുള്ള പാത്രമോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാത്രം എന്ന് പറയുന്നത് നല്ല അടികട്ടിയുള്ളതാണ്. ഇതിലേക്ക് ഇനിയൊരു 250 ഗ്രാം ശർക്കര, 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കി അത് അരിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ശർക്കരയുടെ പാനി നമ്മൾ ഈ ഒരു കടലപ്പരിപ്പ് വേവിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ശർക്കരയും കടലപ്പരിപ്പും എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഈ ഒരു ലൂസായിട്ടുള്ളത് നമ്മൾ നന്നായിട്ട് വഴട്ടി നല്ല ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് ഈ ഒരു പായസത്തിന് അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുക. കുറച്ച് സമയം എടുക്കും. കുറഞ്ഞ തീയിലിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു കടലപ്പരിപ്പും ശർക്കരയും നെയ്യും കൂടി നന്നായിട്ട് ഇതുപോലെ നമ്മൾ വഴട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ അടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നൊരു പരുവം ആകുന്നവരെ ഇത് വഴട്ടി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2/2 പാല് ചേർത്ത് കൊടുക്കാം. 2/2 പാലെന്ന് പറയുമ്പോൾ തേങ്ങയുടെ കട്ടി കുറഞ്ഞ പാലാണ്. അപ്പം ഈ ഒരു പായസത്തിന് വേണ്ടിയിട്ട് 1 തേങ്ങയുടെ പാലാണ് നമുക്ക് മൊത്തത്തിൽ വേണ്ടത്. ഞാനിവിടെ 2.5 കപ്പ് 2/2 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2/2 പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 2/2 പാല് 2.5 കപ്പ് മുതൽ 3 കപ്പ് വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടുതൽ വെള്ളമായിട്ടിരിക്കുകയാണെങ്കിൽ കൂടുതൽ കുറുക്കിയിട്ടത് കുറുക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ 2/2 പാല് ചേർത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയാണ്. ഏലക്കപ്പൊടിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചുക്കിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ഏലക്കപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് തേങ്ങയുടെ കട്ടിപ്പാൽ, അതായത് 1/2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ഗ്ലാസ്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല കുറുകിയിട്ടുള്ള തേങ്ങാപ്പാലാണ്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് വേണം ഈ ഒരു തേങ്ങാപ്പാൽ എടുക്കാനായിട്ട്. ഇനി നിങ്ങൾ ക്യാനിലുള്ളതാണെങ്കിൽ കട്ടിയോടുകൂടി തന്നെ എടുക്കുക. 2/2 പാലാണെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ലൂസാക്കി എടുക്കുക. ഈ ഒരു 1/2 പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പായസം ഇരിക്കുന്നവരും കുറച്ചുകൂടെ കുറുകി വരും. നിങ്ങൾക്ക് കൂടുതൽ കുറുകി വേണമെന്നുണ്ടെങ്കിൽ 2/2 പാല് ചേർത്തതിന് ശേഷം നന്നായിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു പരുവത്തിലാണ് പായസം ഇഷ്ടം. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റുള്ള കടല പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പായസം പപ്പടവും പഴവും അതുപോലെ തന്നെ നാരങ്ങ അച്ചാറും കൂടിയിട്ട് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് സദ്യയിൽ. അപ്പോൾ നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ
ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. ഈ ഒരു റെസിപ്പിയും ഗീവ് അവേക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ കൊണ്ട് നമ്മുടെ ഗീവ് അവേ അവസാനിക്കും. അപ്പോൾ നാളത്തെ വീഡിയോയിലും നിങ്ങൾ മറക്കാതെ എല്ലാവരും കമൻ്റ് ഇടുക. ഗീവ് അവേക്ക് മാത്രമല്ല, എല്ലാ വീഡിയോസിലും നിങ്ങൾ കമൻ്റ് ഇടണം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ടാണ് കമൻസിനൊന്നും റിപ്ലൈ തരാത്തത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.